പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 30 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. സ്തുതിയും സ്തോത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അങ്ങയുടെ വൻ കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ യോഗ്യതയല്ലല്ലോ പിതാവേ, അങ്ങയുടെ കൃപയാണല്ലോ പിതാവേ. ഞങ്ങൾ ജീവനോടിരിക്കുന്നത് അങ്ങയുടെ കൃപയാൽ, ഞങ്ങൾ ആരോഗ്യത്തോടിരിക്കുന്നത് അങ്ങയുടെ കൃപയാൽ. ഹല്ലേലൂയ. ഞങ്ങൾ സ്വസ്ഥമായിരിക്കുന്നത് അങ്ങയുടെ കൃപയാൽ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ആ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം പറയുന്നു. പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ചേർന്ന് അല്പസമയം കൂടെ കർത്താവിനെ ആരാധിച്ചാട്ട്. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചില്ലേ? ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ പുലർത്തിയില്ലേ? ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിച്ചില്ലേ? ആ വൻ കൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, ആ വൻ കൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, ആ വലിയ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, ആ വലിയ കരുണയെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട്, നന്ദിയോടെ. ആമേൻ. സങ്കീർത്തനക്കാരൻ 136 സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 4 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ അതിൻ്റെ അവസാനത്തെ 3 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, 4 ഭാഗം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഈ പ്രഭാതി പ്രിയപ്പെട്ടവനെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്തുവാൻ ആരാധിക്കുവാൻ ഒക്കെ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഈ സന്തോഷത്തോടെ ആ കർത്താവിൻ്റെ ദയയെ ഓർത്ത്, നമ്മളോടുള്ള കർത്താവിൻ്റെ കൃപയെ ഓർത്ത്, കർത്താവിൻ്റെ കരുണയെ ഓർത്ത്, വാത്സല്യത്തെ ഓർത്ത് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങൾ രാവിലെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ പറ്റും, കർത്താവേ, ഞങ്ങൾ കിടന്നുറങ്ങി യഹോവ അങ്ങ് ഞങ്ങളെ താങ്ങുകയാൽ ഞങ്ങൾ ഉണർന്നിരിക്കുന്നു. ഞങ്ങളുടെ കഴിവിനാലല്ല, ഞങ്ങളുടെ യോഗ്യതയാലല്ല, കൃപയാൽ ഉണർന്നതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്താട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഭവനം സമാധാനം കൊണ്ട് നിറയട്ടെ, ഇവരുടെ കുടുംബജീവിതം സന്തോഷം കൊണ്ട് നിറയട്ടെ, സ്വസ്ഥത കൊണ്ട് നിറയട്ടെ. സകലത്തിലും കർത്താവെ തൃപ്തിയുള്ളവരായി സകലത്തിലും നന്മ അനുഭവിച്ച് മുന്നേറുവാൻ എൻ്റെ പിതാവ് ഇവർക്ക് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഇടത്തുകൈയുടെ വിരലുകൾ പെരുത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കുന്നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആ പെരുപ്പിന് കാരണമായത് എന്തു തന്നെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അതുപോലെ കാലിൻ്റെ വണ്ണയ്ക്ക് വെരിക്കോസ് വെയിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ശരീരമാസകലം വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ രോഗസൗഖ്യം അവരുടെ മേൽ വരുന്നതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചാട്ടെ, ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ ഇടപെട്ടാട്ടെ, ജോലിസ്ഥലത്ത് ദൈവം മാനിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് പോസിറ്റീവാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി, അങ്ങ് വിടുതലായിച്ചതിന് സ്തോത്രം. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ലല്ലോ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ, ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്, നമുക്ക്
ഈ വർഷത്തെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന ഫെബ്രുവരി മാസം 2, 3, 4 തീയതികളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴേ അറിയിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് ശനിയാഴ്ച ആയിട്ടുള്ളൂ, ബട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ആകുക, ഒരുങ്ങി ഈ വർഷം ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിപ്പാനും ദൈവവചനം കേൾക്കാനും കിട്ടുന്ന അവസരമാണ്. മിസ് ചെയ്യല്ല, എല്ലാവരും പങ്കാളികളാണ് കേട്ടോ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അമീൻ. ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കോണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചൊവ്വ ബുധൻ വ്യാഴം ഉപവാസ പ്രാർത്ഥനയാണ്. ഇപ്പോഴേ സമയം മാറ്റിവെക്കണം, വേറെ പരിപാടികളൊന്നും ഇടല്ലേ, പാർട്ടിയും ഡിന്നറും ഒന്നും വെക്കല്ലേ, ഒരുമിച്ച് ഉപവസിക്കുവാൻ കർത്താവ് നിങ്ങളെ നമുക്ക് ഒരുമിച്ച് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, 1 ഷൗമേലിൻ്റെ പുസ്തകം 2:17 ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 2:17 അവിടെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതാകുന്നു. നമുക്കറിയാം ഈ ഇതിൻ്റെ ചരിത്രം പഠിച്ചാൽ, ഷൗമേൽ പ്രവാചകൻ്റെ പുസ്തകമാണ്. അതിനകത്ത് ഏലി പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഷൗമേൽ വളരുന്നത്. അല്ലെങ്കിൽ ഷൗമേലിൻ്റെ അമ്മ ഹന്ന ഈ ഷൗമേലിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഏലി പുരോഹിതനെ. എന്നാൽ ഏലി പുരോഹിതൻ എന്താ പറയുന്നത്, ദർശനം നഷ്ടപ്പെട്ട പോലെ ആയിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എപ്പോഴും ഓർത്തോണം, അപ്പന്മാർ ദൈവത്തെ സേവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മക്കളും പുറകെ വരുമെന്ന് വിചാരിച്ച് കണ്ണടച്ചിരിക്കരുത് കേട്ടോ. മക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. ഇവിടെ കാണുന്നത് ഏലി പുരോഹിതൻ്റെ മക്കൾ എന്ത് ചെയ്തു, ഏലി പുരോഹിതൻ്റെ മക്കൾ ദൈവത്തെ നിന്ദിക്കുന്നവരായി തീർന്നു. ഇവർ സ്വർഗത്തിൽ കയറി ദൈവത്തെ നിന്ദിച്ചില്ല, ഭൂമിയിൽ അവർ ദൈവത്തെ നിന്ദിച്ചു. ഭൂമിയിൽ ദൈവത്തെ നിന്ദിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു, ദൈവം ആ കുടുംബത്തെ തന്നെ കൈവിട്ട് കളഞ്ഞു. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ അടുത്ത ലൈഫിലേക്ക്, മീൻസ് നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ അടുത്ത തലമുറയുടെ മേൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ നിത്യതയിലുള്ള ജീവിതത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെയുള്ള ജീവിതത്തെയും അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട്, അതായത് ദൈവത്തിന് അർപ്പിച്ച വഴിപാടുകളെ അവർ നിന്ദിച്ചു, അവർ അതിന് മാന്യത കൊടുത്തില്ല, അതിനെ ബഹുമാനിച്ചില്ല, നിന്ദിച്ചതുകൊണ്ട് ദൈവം അവരെ നിന്ദിച്ചു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്നോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നോ ഉണ്ടാകരുത്. എനിക്കറിയാം നിങ്ങളിൽ നിന്നും അത് ഉണ്ടാകത്തില്ല, പക്ഷേ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു ഇതൊന്ന് പറയണമെന്ന് ആഗ്രഹം വന്നു. അപ്പം നമ്മൾ അതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓരോരുത്തർക്കും നമ്മൾ ജയം മാത്രം പഠിക്കുകയല്ല, പരാജയങ്ങളും പഠിക്കണം. വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. അവൻ ചിലരുടെ പരാജയങ്ങളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ, നമ്മൾ പഠിച്ചിരിക്കാൻ. ഇവിടുത്തെ പരാജയത്തിൻ്റെ കാരണം എന്നാ, ഇവർ യഹോവയുടെ യാഗത്തെ നിന്ദിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ വന്ന് പള്ളി സമാഗമന അല്ല അവരുടെ ആലയത്തിൽ വന്ന് ആരാധന അർപ്പിക്കുമ്പോൾ ആ ആരാധനയെ അവർ നിന്ദിച്ചു, അല്ലെങ്കിൽ യാഗത്തെ നിന്ദിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ പ്രാർത്ഥനാ യോഗത്തെ നിന്ദിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, വേദോസ്തവം വായിക്കുമ്പോൾ അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, സഭായോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നറിയാമോ, നമ്മൾ ദൈവദാസനെയല്ല നിന്ദിക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ നിന്ദിക്കുന്ന അലക്ഷ്യമായിട്ടിരിക്കുമ്പോഴും മറ്റു പരിപാടികൾ ചെയ്യുമ്പോഴും നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നത്, നമ്മൾ ദൈവത്തെയാണ് നിന്ദിക്കുന്നത്. കാരണം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ് പ്രാർത്ഥനാ സ്ഥലം. നിങ്ങൾ കുടുംബത്തിൽ കൂടി വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുക നിങ്ങളുടെ നടുവിൽ. അപ്പം നിങ്ങൾ അലക്ഷ്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് നിന്ദിക്കുന്നത്, കർത്താവിനെയാണ് നിന്ദിക്കുന്നത്. ഹാലലൂയ. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേയാൾ മറ്റു പല പരിപാടികൾ ചെയ്യുമ്പോൾ ആരെയാണ് നിന്ദിക്കുന്നത്, കർത്താവിനെയാണ് നിന്ദിക്കുന്നത്. അവൻ ആരാധനയെ കൂടുമ്പോൾ, അവൻ അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതും ഇതും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നത്, കർത്താവിനെയാണ് നിന്ദിക്കുന്നത്. കർത്താവിനെ നിന്ദിക്കരുത്. അവൻ അപ്പം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. അറിയാതെ നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റൊരാൾ ബാധിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്നെ സ്തോത്രം പറയാനോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇപ്പം എന്നെ ശ്രദ്ധിക്കാനോ, അത് നിന്നെയാണ്. അവൻ നമ്മൾ ദൈവം, നമ്മുടെ പിതാവ്, നമ്മുടെ യേശു നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്നിരിക്കുമ്പോൾ ആ റെസ്പെക്റ്റ് നമുക്കുണ്ടാകണം.
ആ ഫിയർഫുൾ റെസ്പെക്റ്റ്, ഭയഭക്തി ഉണ്ടാകണം കർത്താവ് നമ്മുടെ പിതാവിൻ്റെ സന്നിധി. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുക. എന്നാൽ അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം, ഞങ്ങൾ രണ്ടുപേർ കൂടിയിരിക്കും എങ്കിൽ നടുവിൽ യേശുണ്ട്. അപ്പോൾ ആ റെസ്പെക്റ്റ് നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നിന്ദിക്കുക. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക എന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് വരിക, നിങ്ങൾ വേറെ പല കാര്യങ്ങൾ ഇടപെടുക, നമ്മളവിടെ ചുമ്മാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിന്ദിക്കുക ചെയ്യുന്നത്. പിന്നെ വരാൻ തോന്നുമോ? പിന്നെ വരാൻ തോന്നത്തില്ല. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ടിരിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദമല്ല നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ആലോചനയാണ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് അതിൻ്റെതായ റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരെ നിന്ദിക്കുന്നു? ദൈവത്തെ നിന്ദിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഏലി പുരോഹിതൻ്റെ മക്കൾ സ്വർഗത്തിൽ കയറിപ്പോയി ദൈവത്തെ നിന്ദിച്ചില്ല, അവർ ഭൂമിയിൽ വെച്ച് ദൈവത്തെ നിന്ദിച്ചു. എങ്ങനെ നിന്ദിച്ചു? ആരാധനയെ നിന്ദിച്ചു, അവൻ ദൈവിക പ്രവൃത്തികളെ നിന്ദിച്ചു, ദൈവികമായ കാര്യങ്ങളെ നിന്ദിച്ചപ്പോൾ അവരാരെ നിന്ദിച്ചതിന് തുല്യമായി? ദൈവത്തെ നിന്ദിച്ചതിന് തുല്യമായി. ആമേൻ. പ്രസംഗങ്ങളുടെ കുറ്റം പറയുമ്പോൾ, ആരാധനകളുടെ കുറ്റം പറയുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ ഇരിക്കാൻ പഠിക്കണം, ദൈവസന്നിധിയിൽ വിറയലോടെ ഇരിക്കാൻ പഠിക്കണം. ആമേൻ. എന്ന് വെച്ചാൽ ആമേൻ ഇങ്ങനെ ആമേൻ അടിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്ന ദൈവമാണ്. ബട്ട് ഈ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവൻ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, ഞാൻ ആരെ ആരാധിക്കുന്നു, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്കും വിടുതൽ കിട്ടുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യുന്നത്. കർത്താവ് തന്നെ പറയുന്നില്ലേ, എന്നെ മാനിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മാനിക്കും. എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതരാകും. ഒന്ന് ശോമന്റെ പുസ്തകം ഈ അധ്യായം തന്നെ 30-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മാനിക്കും. എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? നിന്ദിക്കും. പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവത്തെ മാനിച്ചാൽ, ഇവിടെ ദൈവം നമ്മളെ മാനിക്കുക തന്നെയല്ല, നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇവിടെയും മാന്യത കിട്ടും, അവിടെയും കിട്ടും. ദൈവത്തെ ഇവിടെ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് മാനിക്കും. നമ്മൾ ദൈവത്തെ ഒന്ന് മാനിക്കുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചു മാനിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം ഒന്ന് മാനിക്കുന്ന മൊർദ്ദേഖായിയോട് ചോദിച്ചാൽ മതി, മൊർദ്ദേഖായി പറയും ദൈവം മാനിച്ചാനുള്ള അവസ്ഥ എങ്ങനെയാണ്. അപ്പം ദൈവം നമ്മളെ ഇവിടെ ഒന്ന് മാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തൊരു അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ ഇരിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം, പ്രാർത്ഥനയിൽ ദൈവത്തെ ബഹുമാനിക്കണം, ആരാധന പാട്ടുപാടുമ്പോൾ ആരെങ്കിലും പാട്ടുപാടുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് ചിന്തിച്ച് അത് വിഴിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ പാട്ടുപാടുമ്പോൾ ദൈവത്തെ ബഹുമാനിച്ച് തന്നെ പാട്ടുപാടണം. ഹല്ലേലൂയ സ്തോത്രം. സഭായോഗം, അത് സൂമിലായാലും ലൈവിലായാലും നേരിട്ടായാലും കൂടുമ്പോൾ ബഹുമാനത്തോടും ഭയത്തോടും കൂടെ ഇരിക്കണം. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ നിന്ദിക്കുക. ദൈവത്തെ നിന്ദിച്ചാൽ ദൈവം നിന്ദിക്കും, പക്ഷേ ദൈവത്തെ മാനിച്ചാലോ കർത്താവ് മാനിക്കും. കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ഒന്ന് മാനിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് മാനിക്കുന്ന വ്യക്തിയുടെ അനുഭവം കാണുമെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത ഇങ്ങനൊരു വാക്യമുണ്ട്, 5:29, നന്മ ചെയ്യുന്നവൻ ജീവനായും തിന്മ ചെയ്യുന്നവൻ ന്യായവിധിക്കായി പുനരുദ്ധാനം. ഇനിയും ഇവിടെ ദൈവത്തെ നിന്ദിച്ചാൽ ഒരു പുനരുദ്ധാനമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? ഈ പുനരുദ്ധാനത്തിൽ നമുക്ക് തിന്മയായിരിക്കും ഭവിക്കുന്നത്, നമുക്ക് അവനോടുകൂടെ വാസം ചെയ്യാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകം 22:12 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത് ആമേൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? നമ്മുടെ പ്രസൻറ്റ് ലൈഫിനും നമ്മുടെ വരുവാനുള്ള ജീവിതത്തിനും. ആമേൻ. ഈ ലോക ജീവിതം കൊണ്ട് മാത്രം തീരുകയല്ല നമ്മുടെ ജീവിതം, നമുക്ക് വരുവാനൊരു ജീവിതം കൂടുണ്ട്. അപ്പം ഇത് രണ്ടും മനസ്സിലാക്കി വേണം ഈ ഭൂമിയിൽ ജീവിക്കും. ഇവിടുത്തെ ഈ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും, ദൈവത്തെ ഉയർത്തുന്നവരെ ദൈവം ഉയർത്തും. ആമേൻ. സ്തോത്രം. അത് മറന്നു പോകരുത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കാണിക്കണം, നിങ്ങൾ മാതൃകയായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അത് തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ആരാധന കൂടേണ്ടത് എങ്ങനെയാണ്, സഭായോഗത്തിന് പോകേണ്ടത് എങ്ങനെയാണ്, ഇത് നിങ്ങളിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാതൃകയാക്കി വെക്കണം. അങ്ങനെ അവർ മാതൃകയാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവർ ഈ കുഞ്ഞിലെ അവർ ശീലിക്കുന്നത് അന്ത്യം വരെ അവർ നിലനിർത്തും. അങ്ങനെ നിലനിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ആമേൻ. അവരെ ദൈവം മാനിക്കും, നിങ്ങളെ ദൈവം മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്താൽ മാനിക്കപ്പെട്ടവരും ദൈവത്താൽ ഉയർത്തപ്പെട്ടവരുമായി തീരണമെന്ന് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ മാനിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഭവന പ്രാർത്ഥനകളിൽ, സഭാ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ അനുദിന നിമിഷങ്ങളിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവരായി തീരുക. കേട്ടോ, കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ പറയുക. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പൊക്കി ശുദ്ധീകരിക്കും. അതുകൊണ്ട് ക്ഷമ പറഞ്ഞിട്ട് വേഗം
വേഗത്തിൽ മടങ്ങി വന്ന് കർത്താവിനെ ആമേൻ ബഹു റെസ്പെക്ട് ചെയ്യുന്നവരായി തീരുക. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. ഹാലലൂയ, ആമേൻ, താങ്ക് യു ജീസസ്, ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.